നമസ്കാരം. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം അന്തിമഘട്ടത്തോട് അടുക്കുകയാണ്. പലയിടങ്ങളിലും പുരോഗമിക്കുകയാണെങ്കിൽ പോലും എൽ ഡി എഫ് ഇക്കുറി നടത്തിയ ഒരു പരീക്ഷണം ഒരുപക്ഷെ സമാനതകളില്ലാത്തതെന്ന് പറയേണ്ടി വരുന്നു. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയമായ എസ് എഫ് ഐയിലെ 40 കുട്ടികൾക്കാണ് ഇത്തവണ സജീവ രാഷ്ട്രീയത്തിലേക്ക് അവസരം കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ പാർട്ടിയിലെ തലമുറ മാറ്റത്തിന് സമയമായോ എന്നുള്ള തോന്നൽ കൊണ്ടാകണം കൂടുതൽ കൂടുതൽ യുവാക്കളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും വളരെ സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഇതൊരു വലിയ അനുഭവമായി മാറാൻ പോവുകയാണ്, വലിയൊരു നേട്ടമായി മാറാൻ പോവുകയാണ്. അതായത് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല ഇത്തരത്തിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നു എന്നുള്ള കാര്യം. തീർത്തും ഒരു സ്വപ്ന സമാനമായ നേട്ടമായിട്ടാണ് പല വിദ്യാർത്ഥികളും പ്രതികരിക്കുന്നത്. യുവത്വത്തിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. അതായത് ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് പുറത്തു വരുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ കോളേജുകളിൽ എസ് എഫ് ഐ ഉണ്ടാക്കിയ ഒരു കോട്ട കൊത്തകങ്ങളെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകണം, അല്ലെങ്കിൽ യുവാക്കളെ കൂടുതൽ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന തീരുമാനം ഇടതുപക്ഷം കൈക്കൊണ്ടതെന്നാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനം, തികച്ചും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഡിവൈഎഫ്ഐക്ക് കൊടുത്തതിന് പുറമെയാണ് എസ് എഫ് ഐക്ക് മാത്രം 40 സീറ്റ് കൊടുത്തിരിക്കുന്നത്. പലരും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റ് ആരാണെന്ന് ചോദിച്ചാലും അതും എസ് എഫ് ഐയുടെ ഒരു മിടുക്ക് തന്നെയാണ്. കോന്നി അരുവാപ്പുറം വാർഡിൽ മത്സരിക്കുന്ന രേഷ്മ എന്ന പെൺകുട്ടിയാണ്. ഏകദേശം 21 വയസ്സ് ഈ നവംബർ 18 തികയുന്നതേയുള്ളൂ. അതായത് 19 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റാണ്. 18 മാത്രമാണ് ആ കുട്ടിക്ക് 21 വയസ്സ് തികയുന്നത്. ആ 21 വയസ്സ് തികയുമ്പോൾ ഇത്തരത്തിൽ ഭരണ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവിശ്വസനീയമായ ഒരു നേട്ടമാണ് പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇപ്പോൾ പരിഗണിച്ചു നോക്കുകയാണെങ്കിൽ. പലരും ജില്ലാ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗമോ ഒക്കെയാണ്. ഒപ്പം പ്രാദേശിക തലത്തിലുള്ള പലർക്ക് പോലും ഇത്തരത്തിലുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിഗണിച്ചാൽ പോലും എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗമായ പി മഹാദേവൻ എന്ന 25 വയസ്സുകാരനാണ് ഇപ്പോൾ ചെമ്പഴന്തി വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. മഹാദേവനെ കൂടാതെ തന്നെ വഞ്ചൂർ വാർഡിലും ഒപ്പം ജഗതി വാർഡിലെല്ലാം ഉൾപ്പെടെ യുവത്വങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള വലിയൊരു തീരുമാനം ഇടതുപക്ഷം കൈക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയത്തിലൊക്കെ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇവിടുത്തെ യുവജനം എടുത്തൊരു അശ്രാന്ത പരിശ്രമമുണ്ട്. അതിനെ വളരെ മുഖവിലക്കെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കിയത്. അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീബിൽഡ് കേരള പദ്ധതി ആയിക്കോട്ടെ, എന്ത് പരിപാടിയും വിജയകരമായി പര്യവസാനിക്കാൻ സാഹചര്യം ഒരുക്കിയത് യുവത്വത്തിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് കേരള പദ്ധതിയിലൂടെ 11 കോടി രൂപയിലേറെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിച്ചേർന്നത്. അത് ഇവിടുത്തെ യുവത്വങ്ങളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അവരുടെ പരിശ്രമങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഒരു പ്രസ്ഥാനം ചിന്തിക്കുമ്പോൾ അത് ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ മാറ്റമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അത് യുവത്വത്തിന് കൂടുതൽ ആവേശവും ഊർജവും പകരുന്നതാണ്. ഇത്തരം തീരുമാനങ്ങൾ എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കൈയേൽക്കുന്നില്ല എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. പല മേഖലകളിലും യൂത്ത് കോൺഗ്രസ്, KSU, യുവമോർച്ച, MSF തുടങ്ങിയ യുവജന സംഘടനാ നേതാക്കളെല്ലാം കടുത്ത അവഗണന നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു നേട്ടം യുവത്വങ്ങൾക്കായി വച്ചു നീട്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾക്കല്ല ഇനി പ്രാധാന്യം. അതായത് ഇവരൊക്കെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കാര്യമല്ല, പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുന്നു. പഴയതും കണ്ടുമടുത്ത ആശയങ്ങളും വേണ്ട, പുതിയ ആശയങ്ങളും പുതുമുഖങ്ങളും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരട്ടെ എന്നുള്ളതാണ് തീരുമാനം. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ മറികടക്കാൻ കൂടി ഇത്തരം തീരുമാനങ്ങൾ കൂടുതൽ സഹായകരമാകും. അതായത് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലാത്തൊരു യുവജനതയാണ് എന്നുള്ളത്. അതായത് ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകിൽ നടക്കുന്നത്. അതായത് ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി കോളേജുകളിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂടും അറിയാനായിട്ടുള്ള അവസരമൊരുങ്ങുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ പലയിടങ്ങളിലും
ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചിട്ടുള്ളതിനാൽ അവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിടത്തും നടക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഡിഗ്രി തലത്തിൽ വരെയുള്ള പല മേഖലകളിലും പി ജി ആയിക്കോട്ടെ ആ മേഖലകളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ ഏത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടായിരുന്നാലും ശരി അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ അംഗീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിറവും കൊടിയും നോക്കാതെ തന്നെ യുവത്വങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സന്ദർഭമാണ്. ആ നിരക്ക് ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരു മുഖങ്ങൾക്ക് മാത്രമേ പരിഗണനയുള്ളൂ എങ്കിൽ ആ പറയുന്ന പ്രസ്ഥാനത്തിന് തകർച്ചയുടെ തുടക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് തലമുറ കൂടി എല്ലാത്തിലും മാറേണ്ടതുണ്ട്. അത് രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് സംവിധാനങ്ങളായിക്കോട്ടെ അവിടെയെല്ലാം ചുടുചോരകൾ കടന്നു വരേണ്ടതുണ്ട്. ആ ചുടുചോരകളായിരിക്കണം നാളെ ഈ നാടിന് മാർഗദർശികളാകേണ്ടത്. അല്ലാത്ത പക്ഷം പഴഞ്ചൻ മുരട്ട് ന്യായങ്ങളിലും അല്ലെങ്കിൽ പഴഞ്ചൻ ചിന്താഗതികളിലും ഈ സമൂഹം ഇങ്ങനെ തളച്ചിടുന്നൊരു സാഹചര്യം നിലവിൽ വരും. പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും ഒപ്പം പുതിയ മുഖങ്ങളും കടന്നു വരുന്നതോടുകൂടി രാഷ്ട്രീയത്തിൽ തന്നെ അടിപൊളി മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഈ പറയുന്ന ഡിജിറ്റൽ യുഗത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പുതുതലമുറയ്ക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് എന്ന് കരുതി പഴയ ആൾക്കാരെ അപമാനിക്കുന്നതല്ല. അവർ ഉപയോഗിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എന്ത് കാര്യങ്ങളും ചെയ്തു തീർക്കാനും അതിൽ ഇടപെടാനും കഴിയുന്നവരാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വത്തിന് പ്രാധാന്യം കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എസ് എഫ് ഐ പോലൊരു പ്രസ്ഥാനത്തിന് സംസ്ഥാനത്തുടനീളമുള്ള 978 ഗ്രാമപഞ്ചായത്തുകളിലെ 40 വാർഡുകളിലേക്കെങ്കിലും പ്രാധാന്യം നൽകിയത് ചെറിയൊരു കാര്യമല്ല. ഈ സമൂഹത്തിന് രാഷ്ട്രീയത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതെ പറയാൻ കഴിയും.